ഹായ്, നമുക്ക് ഇന്ന് അടിപൊളി ഒരു ഹമൂസ് ഉണ്ടാക്കിയാലോ? വാ, നമുക്ക് വീഡിയോയിലേക്ക് പോകാലോ. ആദ്യം നമുക്ക് തഹീന ഉണ്ടാക്കണം. തഹീനക്ക് വേണ്ടിയിട്ട് വൈറ്റ് എള്ളി നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് ഇതാ തണിയാൻ നമുക്ക് വെക്കാമല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു 6 മണിക്കൂർ വെള്ളക്കടല പൊതിർത്തി ഇതാ കുക്കറിലിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് ഒരു 3 പച്ചമുളക് മുറിച്ചിട്ട് ഇതണ്ടാ പച്ചമുളക് മുറിച്ചിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ച് ഒരു 5 വിസിൽ വരെ വേവിട്ടെ. അപ്പോഴേക്കും നമുക്കിവിടെ തഹീന ഉണ്ടാക്കാമല്ലോ. നമ്മൾ എള്ള് വറുത്ത് നല്ലോണം പൊടിച്ച് അതിലേക്ക് എന്താ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് നല്ലോണം ഫ്രൈ നല്ലോണം അരച്ചെടുത്ത് കേട്ടോ. ഈ പരുവത്തിൽ അരച്ചെടുക്കണം. എന്ന് നമ്മളിതാ കുക്കറിലുള്ള കടലയെല്ലാം ഒരു 5 വിസിൽ ആയി. അത് ഞാൻ തുറന്നു നോക്കും, നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് തണിഞ്ഞിട്ട് ഞാൻ കുക്കറിലേക്കിട്ട് ആ കടല വെന്ത വെള്ളം തന്നെ ഞാൻ ഇതിലേക്ക് മിക്സിയിലിട്ട് അരക്കാനെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് തഹീനയും ചേർത്തു ഒരു 1/2 മുറി ചെറുനാരങ്ങ നീരും ചേർത്ത് മിക്സിയിലിട്ട് ഒന്നും കൂടി അടിച്ചെടുത്ത് അടിപൊളി ടേസ്റ്റ്. ഇതാ നല്ലോണം അരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഉപ്പുണ്ടെന്ന് നോക്കട്ടെ, ആ ഉപ്പെല്ലാം ഉണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ഇതാ വട്ടത്തിലാക്കി വെച്ച് അതിലേക്ക് നമ്മൾ ഇതാ ഒലിവ് ഓയിലും ചേർക്കണം. ഇങ്ങനെയാണ് ഈ ഹമൂസ് ഉണ്ടാക്കുക. ഇത് പിന്നെ കുബൂസിൻ്റെ ഒന്ന് ചക്കയോ ചപ്പാത്തീൻ്റെ ഒന്ന് ചക്കയോ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ മക്കളെ.